ചികിത്സയും വിശ്രമവും നൽകേണ്ടിയിരുന്ന ആനയെ മാനദണ്ഡങ്ങൾ മറികടന്ന് എഴുന്നള്ളിപ്പിനയച്ച് ആ മിണ്ടാപ്രാണിക്ക് ദാരുണമായ അന്ത്യം സമ്മാനിച്ചിട്ടും ആനപ്രേമികൾ ആർക്കും തന്നെ ഒരക്ഷരം മിണ്ടാനില്ല. ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൊന്തിടമ്പ് ശിരസിലേറ്റാൻ ഭാഗ്യം ലഭിച്ച വെട്ടിക്കാട് ചന്ദ്രശേഖരൻ ദേവസ്വം ബോർഡിന്റെയും ഡോക്ടർമാരുടെയും പണക്കൊതിയിൽ കഴിഞ്ഞ ദിവസം അതിദാരുണമായി ചരിഞ്ഞിട്ടും ആനപ്രേമികൾ ആരും തന്നെ ഒരക്ഷരം മിണ്ടിയില്ല. ഒരു ജനത തങ്ങളുടെ അധ്വാനത്തിൽ നിന്നും സ്വരൂപിച്ച കാശിനു വാങ്ങി ക്ഷേത്രത്തിൽ നടയിരുത്തിയ കൊമ്പൻ. അവന്റെ ചികിത്സയ്ക്ക് വരെ അവർ കാശുമുടക്കി, മരുന്നുകൾ വാങ്ങി നൽകി, അവന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. എന്നാൽ പണക്കുതിയന്മാരായ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥ വൃന്ദവും അവനെ പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായി മാത്രമാണ് കണ്ടത്. ആരോഗ്യസ്ഥിതി പോലും വകവയ്ക്കാതെ 10,000 വിലയിട്ട് അവനെ ഉത്സവപ്പറമ്പിലേക്ക് അയച്ചു. അവസാനം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ അവൻ നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെട്ടു. എന്നിട്ടും ആർക്കും യാതൊരുവിധ പരാതിയുമില്ല. ഇതെന്തൊരവസ്ഥ! ഇന്നത്തെ ഈ മൗനസമ്മതം ആനക്കൊലപാതകങ്ങൾ വർദ്ധിക്കുവാൻ കാരണമാകുമെന്ന തിരിച്ചറിവില്ലാത്ത അവസ്ഥ. തിരിച്ചറിവില്ലായ്മയല്ല മിണ്ടിയാൽ ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും ആന എഴുന്നള്ളിപ്പുകൾ നിർത്തലാക്കുവാൻ അത് കാരണമായി തീരുമെന്ന കപട ആനപ്രേമികളുടെയും ആന ഏജന്റുമാരുടെയും വാക്കുകളിൽ അന്ധമായി വിശ്വസിച്ച് വായ്മൂടിക്കെട്ടി. അതാണ് സത്യം. ആനപ്രേമികളായി അവശേഷിക്കുന്നവരോട് ഒരു വാക്ക്: 1,000+ ആനകൾ നിന്നിരുന്ന നമ്മുടെ നാട്ടിൽ ഇനി അവശേഷിക്കുന്നത് വെറും 400+ ആനകൾ മാത്രമാണ്. അവശതയിൽ നിൽക്കുന്ന ആനകളെ ഇത്തരത്തിൽ കൊല്ലാൻ വിട്ടുകൊടുത്താൽ അധികം വൈകാതെ ബാക്കിയുള്ള ആനകളും ഇല്ലാതാകും. ആനകൾ ഇല്ലാതായാൽ പിന്നെ ആനപ്രേമികളും ഇല്ലാതാകും. അതോർത്താൽ നന്ന്. പ്രതിവർഷം 20+ ആനകൾ ചരിയുന്ന നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്ന ആനകളെയെങ്കിലും ഈ ദുർഗതിയിൽ നിന്നും രക്ഷിക്കണം. അതിനായി ആനപ്രേമികൾ ഒന്നിച്ചു നിൽക്കണം. കേരളത്തിൽ ഓരോ ആനകൾ കൊല ചെയ്യപ്പെടുമ്പോഴും ഇനിയൊരാനയ്ക്കും ഈ ഗതി വരരുത് എന്ന സ്ഥിരം പല്ലവി ആവർത്തിക്കുന്നില്ല. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവിച്ചിരുന്ന ആനയ്ക്ക് ഫിറ്റ്നസ് നൽകിയ ഡോക്ടർക്കെതിരെയും പൂരപ്പറമ്പിലേക്ക് അയച്ച ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം. ചന്ദ്രശേഖരന് നീതി ഉറപ്പാക്കണം. സൈനിങ് ഓഫ് ശരത് പ്രകാശ് വ്ളോഗ്സ്.